Hello friends, welcome to Minu's Kitchen. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു ചിക്കൻ നിറച്ചതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മീഡിയം സൈസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ച് നന്നായി പിഴിഞ്ഞെടുത്ത ഇതാണിത്. കുറച്ച് ഉപ്പും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫില്ല് ചെയ്യണം. ആ ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, ഒരു കോഴിമുട്ട പുഴുങ്ങിയത്, അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, കിസ്മിസ്. അടുത്തതായിട്ട് നമുക്ക് ചിക്കന് ഗ്രേവി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 6-7 പച്ചമുളക്, 2 സവാള, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്. ഇതെല്ലാം കൂടി ആണ് നമ്മൾ ഫില്ലിങ്ങിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് ഒരു ഇതുപോലെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കനും ഉപ്പും കുറച്ച് പുളിവെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കന് ഇതുപോലെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഉള്ളിലേക്കും പുറത്തൊക്കെ നല്ല ഈ നമ്മൾ വരിഞ്ഞ് വെച്ചതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഈ പുളിവെള്ളവും ഉപ്പൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം. ചിക്കൻ ഇതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഫ്രിഡ്ജിൽ 3 മണിക്കൂർ വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ആദ്യമായിട്ടൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. വറുത്ത് കോരാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് കിസ്മിസ് ചേർക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കിസ്മിസ് ചേർക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് പൊട്ടുകടല ചേർക്കാം. ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ നമ്മളുടെ നട്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ മാറ്റാം. എണ്ണയിൽ നമുക്ക് സവാള ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് ഒരു സവാള ഞാൻ ഇവിടെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ചേർക്കാം. ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേടിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നേരത്തെ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചതും പച്ചമുളകും ചേർത്തിട്ട് ഇളക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ,
അത് എരിവിന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രേവി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫില്ല് ചെയ്യാം. അതിന് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണിത്. ആദ്യം ഞാനിതിൽ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർവെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഈ നട്ട്സ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്യണം. ചിക്കൻ ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്കണം, അല്ലെങ്കിൽ വേവിക്കുന്ന സമയത്ത് ഇതൊന്നാകെ പൊടിഞ്ഞിട്ട് ഫില്ലിങ് ഒന്നാകെ പുറത്തേക്ക് വരും. അപ്പോൾ ഒന്ന് തുന്നി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം. ചിക്കൻ ഇവിടെ ഇതുപോലെ നന്നായിട്ട് തുന്നി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് കാലും ഒന്ന് കൂട്ടിക്കെട്ടണം. ഇനി അത് ചെയ്യാം. അങ്ങനെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ആ ഗ്രേവിയിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലല്ല പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കരുത്, പുളി കൂടിപ്പോവും. കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ചേർക്കണം. ഗ്രേവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് കുറവുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കാം. ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇത് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിന് ചിക്കന് വേറൊരു പാനിലേക്ക് മാറ്റാം. നേരത്തെ നമ്മൾ ഉള്ളി വറുത്ത് വരാൻ വേണ്ടിയിട്ട് എടുത്ത എണ്ണയാണ് ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ആ എണ്ണയിൽ തന്നെ ആകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചിക്കന് എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മതി. ഇതുപോലെ നമുക്കിതിന് നാല് സൈഡും ഒന്ന് ഫ്രൈ ചെയ്യണം. ജസ്റ്റ് ഷാലോ ഫ്രൈ മതി. ചിക്കന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചിക്കൻ്റെ നാല് സൈഡും നമ്മൾ ഒരുപോലെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ചിക്കൻ നമ്മൾ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഗ്രേവി ഒഴിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ നേരത്തെ ചിക്കന് തുന്നി വെച്ചിരുന്നു. ആ നൂല് റിമൂവ് ചെയ്യാം, ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ആ നൂല് റിമൂവ് ചെയ്യാം. ചിക്കൻ്റെ നൂലൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലായിട്ട് നമുക്ക് നമ്മളുടെ ഗ്രേവി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചിക്കന് ഗ്രേവിയൊക്കെ ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പും കറിവേപ്പിലും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചപ്പാത്തിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെവി ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.